കോടതിയിൽ ഒരു തീരുമാനം അറിയിക്കണമല്ലോ. അപ്പൊ എന്തായിരിക്കും നമ്മൾ ഈ പറമ്പിക്കുളം അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ടോ? അല്ല, അതിനെപ്പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ ആണല്ലോ അതിൻ്റെ അന്തിമമായിട്ട് ഇങ്ങനെ തന്നെ വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നത്. ഇനി വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ അനുയോജ്യമായ സ്ഥലം ഇന്നും നാളെയേക്ക് ട്രേസ് ചെയ്യട്ടെ. ട്രേസ് ചെയ്തിട്ട് പറയാതിരിക്കാൻ പറ്റില്ല, അത് പറയും. കോടതി പറയുന്നത് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഈ പറമ്പിക്കുളമല്ല മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ടോ? അല്ല, അതാണല്ലോ പരിശോധിക്കാൻ പറയുന്നത്. സ്ഥലങ്ങൾ നോക്കി കണ്ടതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് കേരളത്തിലെ എല്ലാ വനവും നമ്മളെയാണല്ലോ, എവിടെ വേണമെങ്കിലും ആക്കാം. അങ്ങനെയല്ല, അതിന് അനുയോജ്യമായ സ്ഥലം അവർ ഉദ്യോഗസ്ഥന്മാർ അവർ സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഇരുന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കട്ടെ. നമുക്ക് അത് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ശരി, അപ്പോൾ എന്തെങ്കിലും ഈ ഇതിൽ നിന്ന് പ്രത്യേക ഈ ജനവാസ മേഖലയിൽ കൂടുതൽ അകലം പാലിക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് പരിശോധിച്ചത്? അതൊക്കെ പരിശോധിച്ചിട്ടല്ലേ നമ്മുടെ പിന്നെ വിദഗ്ധ സമിതി റിപ്പോർട്ട് കൊടുത്തത്. പക്ഷേ ആ റിപ്പോർട്ട് എൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണല്ലോ ഈ പറമ്പിക്കുളം. അപ്പോൾ അത് കോടതിക്ക്, പക്ഷെ പറമ്പിക്കുളത്തെ ജനങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചപ്പോഴാണ് ജനങ്ങളുടെ വാദം ഭാഗികമായി അംഗീകരിച്ചുകൊണ്ടുള്ളൊരു നടപടി തീരുമാനം ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്തു നോക്കി നിയമപരമായി അത് പരിഹരിക്കാൻ വഴിയുണ്ടോയെന്നാണ്. നിയമപരമായി പരിഹരിക്കാൻ വേറെ പോകുന്നില്ല. കോടതി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. ആ പ്രവർത്തനത്തിൽ നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിൽ അവർ ഒരു അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കോടതി അവർ തന്നെയല്ലേ പറയുന്നത്. നാളെ മറ്റൊരു സ്ഥലം ഇല്ല എങ്കിൽ പറമ്പിക്കുളത്തേക്ക് മാറ്റുക, ആ ഉത്തരവ് നടപ്പാക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പരിശോധന വേറെ ഇല്ലാന്ന് അറിയട്ടെ. നാളെ ഇല്ലേ? അല്ല, നാളെ എഴുതില്ലേ? ഇന്ന് 18 നാളെ നാളെ സമയം 48 മണിക്കൂറുണ്ട്. അത് വലിയ സമയമാണ്. ഒരു ഉദ്യോഗസ്ഥാനത്തിൽ എന്തെങ്കിലും കൂടിയാലോചനകൾ നടക്കുന്നുണ്ടോ? അവർ നടത്തുന്നുണ്ടാവും. പിന്നെ അവർ ഓരോ റേഞ്ചിലെയും പിന്നെ സർക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ ഭാഗത്ത് സർക്കിൾ അടിസ്ഥാനത്തിലുള്ള ഉദ്യോഗസ്ഥമായിട്ട് അവരെ ആശ്രമിനെ നടത്തി അവർ അതിൻ്റെ വികസിതി അവരെടുക്കില്ല. അത് തികച്ചും സാധാരണ നടപടിക്രമമാണ്. അല്ല, അതിനകത്ത് പ്രത്യേകിച്ചും അതിലിപ്പം ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചൊന്നും നിർദ്ദേശവും കൊടുത്തിട്ടില്ല.